ഇതൊരു വേദ പ്രാർത്ഥനയാണ്, ഇറ്റ്സ് യൂണിവേഴ്സൽ പ്രയർ. അതാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത്. ഇത് ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നാണ് ഈ വേദത്തിൻ്റെ ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് എല്ലാം അറിയുന്നതാണ്. സർവേ ഭവന്തു സുഖിനഃ, ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖ ഭവേത്. ഇതിൻ്റെ അർത്ഥമാണ് ആദ്യം പറഞ്ഞത്. വളരെ സിമ്പിളാണത്. ഈ സംസ്കൃതം വളരെ സിമ്പിളായിട്ട് എഴുതുന്നത്. സർവേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഭവന്തു ഭവിക്കട്ടെ, സുഖിനഹ എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ, സർവേ സന്തു നിരാമയ എല്ലാവർക്കും സന്തു എന്ന് പറഞ്ഞാൽ ആകട്ടെ, ആമയം എന്ന് പറഞ്ഞാല് ദുഃഖം, നിരാമയം എന്ന് പറഞ്ഞാല് ദുഃഖമില്ലായ്മ. അപ്പൊ എല്ലാവർക്കും ദുഃഖമില്ലാതിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, ഭദ്രാണി എന്ന് പറഞ്ഞാല് ഭദ്രം, മംഗളം, ശിവം എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും മംഗളം തന്നെ കാണാറാവട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാറാവട്ടെ. മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്, ഭാഗ് ഭവേത് ആണ്. അതായത് കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും, ഒരാൾക്കും ദുഃഖത്തിൻ്റെ ഭാഗമായി ഭവിക്കാതിരിക്കട്ടെ, ദുഃഖത്തിൻ്റെ ഭാഗമാവാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ബഹുവചനത്തിലാണ് പറയുന്നത്. അതാണ് ഭവന്തു ഭവതി എന്നൊക്കെ പറയുന്നതിന് ഭവന്തു ഭദ്രാണി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ പ്രയറാണ്. ആ പ്രയറിന്റെ അവസാനം പറയുന്നു ശാന്തി ശാന്തി ശാന്തി. അങ്ങനെ മൂന്ന് ശാന്തികളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് ഈ മൂന്ന് ശാന്തി പറയണത് എങ്കിൽ, ഒന്ന് ആധ്യാത്മിക ശാന്തി, രണ്ടാമതായിട്ട് ആദി ഭൗതിക ശാന്തി, മൂന്നാമത് ആദി ദൈവിക ശാന്തി. ഇതെന്താണെന്ന് അദ്ദേഹം പറഞ്ഞു വന്നു. ഇപ്പൊ പറയുന്ന പോലെ ആധ്യാത്മിക ശാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ, നമ്മൾ ഏതോ ഈ ലോകത്തോട്ട് വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സില്, നമ്മുടെ ആത്മാവില്, മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ, അതിനൊരു ശാന്തി ഉണ്ടാവണം. പിന്നെ ആദി ഭൗതിക ശാന്തി, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്നത്, അതിനെല്ലാം ശാന്തി കിട്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അതാണ് ആദി ഭൗതികമായിട്ടുള്ള ശാന്തി. പിന്നെ ആദി ദൈവിക ശാന്തി എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളാൽ കൺട്രോൾ ചെയ്യാത്ത പലതും നടക്കുന്നുണ്ട് ഈ ലോകത്ത്. നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല. കാരണം ഒരു പ്രകൃതി ദുരന്തം, അല്ലെങ്കിൽ ഒരു മഹാരോഗങ്ങൾ പടർന്നു പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദി ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് അത് വരുന്നത്. അപ്പൊ ഈ മൂന്ന് ശാന്തികളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ശരിയായ ഒരു ശാന്തി കിട്ടുള്ളൂ, ശരിയല്ലേ? അതാണ് അങ്ങനെ മൂന്ന് ശാന്തി 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 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അത് ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ. വെറുതെ ശാന്തി 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 എന്ന് പറഞ്ഞാൽ അത് ഒരു നമുക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടാതെ ചെല്ലണ പോലെ ഇരിക്കും. അപ്പൊ അതിൻ്റെ നമുക്ക് ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ മന്ത്രങ്ങൾ ഓരോ ക്ലാസ്സിലും പഠിച്ച് അതിൻ്റെ അർത്ഥം അവന് മനഃപ്പാഠമായിട്ടില്ലെങ്കിലും നമ്മളത് പഠിച്ച് മനസ്സിലാക്കി ഇരുന്നാൽ വളരെ ഫലങ്ങളുണ്ടാവും അതിന്. നമ്മൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മന്ത്രമുണ്ട് ഭജഗോവിന്ദത്തിന്. ഭജഗോവിന്ദൻ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു ഭജഗോവിന്ദം, എല്ലാവർക്കും അറിയാലോ അതല്ലേ, പറയുന്ന പാടു ൂഢമതേ സംപ്രാപ്തേ സന്നിഹതേ കാലേ നഹി നഹി രക്ഷതി ഡ്രുഗിഞ്ഞ് കരണി. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇദ്ദേഹം ഇവിടെ എന്താ പറയണേ നോക്കാം. സിമ്പിളാണ്, സിമ്പിൾ സാൻസ്ക്രിറ്റ് ആണ് ഇത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദം ഭജേ ഗോവിന്ദനെ തന്നെ ഭജിക്കൂ. മൂഢമതേ എന്ന് പറയണു, മൂഢന്മാരെ എന്ന് വിളിക്കുകയാണ് നമ്മളെ നോക്കിയിട്ട് അദ്ദേഹം.
മൂഢന്മാരെ നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കൂ. എന്തുകൊണ്ട്? സംത്രാപ്തേ സന്നിഹതേ കാലേ നഹി നഹി രക്ഷതി ഡ്രുഗിഞ്ഞ് കരണ്. ഡ്രുഗിഞ്ഞ് കരണ് എന്ന് പറഞ്ഞാല് അതൊരു ഒരു ഹാസ്യരൂപേണ പറയുന്ന ഒരു വാക്കാണ്. അതായത് സംസ്കൃതത്തില് അതിന്റെ ധാതു, അതിന്റെ ഗ്രാമർ അതൊക്കെ പഠിക്കണേനാണ് പറയണത്. പക്ഷെ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ സന്നിഹിതേ കാലേ, നമുക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മരിക്കാറായിരിക്കണ ആ സമയങ്ങളിൽ സംസ്കൃത പഠനം, ധാതുവൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നോക്കിയിട്ട് അദ്ദേഹം പറയണം, നിങ്ങൾ ഇതാണോ ഇപ്പൊ പഠിക്കണത്? അതൊരു ഹാസ്യ രൂപേണ പറയണതാണ്. അതായത് നമ്മളോട് നിങ്ങൾ പറയാണ്, ഈ ഈ അവസാന കാലഘട്ടത്ത് നിങ്ങൾ എന്താണ് ഈ നോക്കുന്നത്? ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണോ വേണ്ടത്? അതിനു പകരം ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറയാണ് ഭജഗോവിന്ദത്തില്. ഇതെന്താ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, എല്ലാ മന്ത്രങ്ങളും നമ്മൾ അറിഞ്ഞ് ചെയ്യണം, അറിഞ്ഞ് ചൊല്ലണം. അതിനുള്ളതായിട്ടാണ് ഭജഗോവിന്ദത്തിലെ 18th വേഴ്സിൽ ഒരു ശ്ലോകമുണ്ട്. അതാണ് കുരുദേ ഗംഗാ സാഗര ഗമനം വ്രതപരിപാലനം അഥവാ ദാനം ജ്ഞാനവിഹീന ജ്ഞാനവിഹീന സർവമതേന മുക്തിം ന ഭവതി ജന്മശതേന. ഇതിന്റെ അർത്ഥം എന്താ പറയണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാരതത്തില് പണ്ടുകാലം മുതലേ, പൗരാണിക കാലം മുതൽക്ക് മുമ്പേ ഒരു ഒരു വ്രതം ഉണ്ടായിരുന്നു, ഒരു ആചാരം ഉണ്ടായിരുന്നു, ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നു. അതായത് ഗംഗാതീരത്തോട്ട് ചതുർമാസം 4 മാസം വ്രതമെടുത്തിട്ട് ഗംഗാതീരത്ത് പോയിട്ട് അവിടെ സ്നാനം ചെയ്യുക, അവിടെ തീരത്ത് വന്നിട്ട് സത്സംഗത്തിൽ ഏർപ്പെടുക, ശ്രേഷ്ഠമായ മുനിമാരുടെയും അല്ലെങ്കിൽ ജ്ഞാനികളുടെ അടുത്ത് പോയിട്ട് ഗ്രന്ഥങ്ങൾ പാരായണങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ സത്സംഗത്തിലൊക്കെ ചേർന്ന് നല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അല്പം ജ്ഞാനമൊക്കെ സമ്പാദിച്ച് തിരിച്ചു നാട്ടിലോട്ട് പോവാം. അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതെന്നാണ് കുരുതേ ചെയ്യൂ ഗംഗാസാഗര ഗമനം. ഗംഗാസാഗരമാണ് ആ സാഗരം എന്നാ പറയണേ അതിന്, ഗാ സാഗര ഗമനം. അങ്ങനെ വ്രതപരിപാലനം അഥവാ ദാനം. അങ്ങനെ പല വ്രതങ്ങളും അനുഷ്ഠിക്കുമായിരുന്നു. നമുക്കറിയാലേ പല വ്രതങ്ങളില്ലേ, എന്തൊക്കെയാണ്? ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, തിങ്കളാഴ്ച വ്രതം, പിന്നെന്തൊക്കെയാ, അങ്ങനെ പല വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ പല പരിപാലനങ്ങൾ ചെയ്യുന്നു. എന്താ പരിപാലനങ്ങൾ? വൃദ്ധന്മാരെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ട്, സസ്യലതാദികളെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ട്, ഗോശാല ഗോക്കളെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാര് ദാനം ചെയ്യണം അഥവാ ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും പറയും ഹസ്തസ്യ ഭൂഷണം ദാനം, നമ്മുടെ കൈകൊണ്ട് ഏറ്റവും ഭൂഷണമായിട്ടുള്ള കാര്യം ആണ് ദാനം. അതുപോലെ കർണസ്യ ചെവിക്ക് കർണസ്യ ഭൂഷണം ശാസ്ത്രം, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുക, നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ അറിയുക, അതാണ് കർണത്തിന് ചെവിക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അതുപോലെ കണ്ഠത്തിന് സത്യം കണ്ഠസ്യ ഭൂഷണം, നമ്മൾ സത്യം മാത്രം പറയാം, സത്യം വദാ ധർമ്മം ചരാ എന്ന് പറയും. അപ്പൊ അത് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഭൂഷണേഹിക്കും പ്രയോജനം, അതൊരു സുഭാഷിതമാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ പ്രയോജനമുള്ളത്? അപ്പൊ അങ്ങനെ ദാനം ചെയ്യാം. അങ്ങനെ അപ്പൊ പറയുന്നു കുരുദേ ഗംഗാസ്നാമ വ്രതപരിപാലനം അഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, ചിലർ ഇതെല്ലാം അങ്ങനെ ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്, വെറും ഒന്നും അറിയാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഇത് അറിഞ്ഞിട്ട് ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നറിയാതെ ചെയ്യാത്തിടത്തോളം കാലം മുക്തി എന്ന് പറഞ്ഞ മോചനം, സന്തോഷം, പെർഫെക്ച്വൽ ആയിട്ടുള്ള സന്തോഷം അഥവാ നിർവാണം, സുഖം, മുക്തിം ന ഭവതി, അത് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. എത്ര ജന്മശതേന, 100 ജന്മങ്ങൾ എടുത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു കാര്യമില്ല, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രം. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും, അറിഞ്ഞിട്ട് ചെയ്യണം. അതുകൊണ്ട് ഒരു കൊച്ചു മന്ത്രം നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിന്റെ വരികളും കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞ് ഒരു 4 ലൈൻ പഠിച്ചാൽ മതി, കുറേ പുസ്തകങ്ങൾ വായിക്കണം, അത് കറക്റ്റായിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു
ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അമ്പലങ്ങൾ പൂജാരികൾ പൂജ ചെയ്യണു, എന്നിട്ട് നമ്മൾ പറയാണ് ഈ പൂജാരി ഒന്നും ശരിയല്ല, പൂജാരി ഒന്നും ശരിക്കൊന്നും മന്ത്രം ചെയ്യുന്നില്ല, പുഷ്പാഞ്ജലി ഒന്നും ശരിക്കും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഒരു മെക്കാനിക്കലായിട്ടുള്ള ചില റോബോട്ട്സിനെ കൊണ്ട് വയ്ക്കാനായിരിക്കും അവിടെ ഒരു ടെമ്പിള്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, ആ അമ്പലത്തിൽ ആരുമില്ല, എല്ലാം ഓട്ടോമാറ്റിക് ടെമ്പിളാണ്, പക്ഷേ മന്ത്രങ്ങളെല്ലാം സ്പഷ്ടമായിട്ട് ചൊല്ലും, വിളക്കുകളൊക്കെ നല്ലപോലെ തെളിയിക്കും, എല്ലാം ബ്യൂട്ടിഫുൾ ആണ്, അലങ്കാരമാണ്, എല്ലാം എല്ലാം ചെയ്യുന്ന റോബോട്ട്സ് ആണ്, ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നല്ലൊരു പുഷ്പാഞ്ജലി ആണെങ്കിൽ $100 ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ക്ലീനായിട്ട് നല്ല എന്താണെങ്കിൽ ആ പുഷ്പാഞ്ജലി ചെയ്യും, അതിനാൽ ചെറിയൊരു പുഷ്പാഞ്ജലി ചെറിയ പുഷ്പാഞ്ജലി ചെയ്യും, അങ്ങനെ അങ്ങനെ എല്ലാം കോയിൻസിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ അങ്ങനെ ചെയ്താൽ? ഒരിക്കലും അവിടെ ഒരു ഒരു എന്തോ മിസ്സിങ് ഉണ്ട് അവിടെ കാര്യം. അപ്പൊ നമ്മൾ പറയില്ല നന്നായിട്ട് ചെയ്യണില്ല, നന്നായിട്ട് മന്ത്രം എല്ലാം ക്ലീൻ ക്ലീൻ ആയിട്ടാണ് മന്ത്രങ്ങളെല്ലാം ചെയ്യണത്, കാരണം സ്പഷ്ടമാണ്, ക്ലിയർ ആണ്, ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്, അർച്ചനയെല്ലാം വരുന്നുണ്ട്, പക്ഷെ അവിടെ എന്തോ മിസ് ചെയ്യുന്നുണ്ട്, മിസ്സിങ് ഉണ്ട്. ആ മിസ്സിങ്ങിന്റെ പേരാണ് ഭാവം, അത് നമ്മുടെ ഒരു ജീവനില്ല അതിന്, അതെല്ലാം ഒരു ടേപ്പ് റെക്കോർഡ് പാടിക്കൊണ്ടിരിക്കുന്ന പോലെയാണ്. അതാണ് ഭജോ, അതാണ് ഇദ്ദേഹം 18th വേഴ്സിൽ പറയുന്നത് ഭജഗോവിന്ദത്തില്. ഇതൊന്നും അറിയാതെ ഒരു ഭാവമില്ലാതെ, ഭാവമാണ് എല്ലാത്തിനും ഇതിന്റെ കാരണം. ആ ഭാവത്തിലൂടെ തന്നെ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു പ്രയോജനമില്ല, ഫലമില്ല. അതാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ അർത്ഥം മനസ്സിലാക്കി ചെയ്യണം. കാരണം എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതാണ് മോക്ഷപ്രാപ്തിയാണ്, ആത്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മളെ തന്നെ റിയലൈസ് ചെയ്യുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദു ധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ ക്ലാസ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മൾ തുടങ്ങിയത് അങ്ങനെ, ഹിന്ദു ധർമ്മ പരിചയം, എന്താണ് ഹിന്ദു ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഹിന്ദു ആണെങ്കിൽ ആ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് അറിയാൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുവായിട്ട് ജീവിക്കുക, അറ്റ്ലീസ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ പോലും ആ അതാണ് മോർ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞു വരും, അപ്പൊ അറ്റ്ലീസ്റ്റ് അതെങ്കിലും. അപ്പൊ ഏതൊരു വീടുകളിൽ പോയാലും ആ വീട്ടിൽ പോയാലും അതൊരു ഹിന്ദുവിൻ്റെ വീടാണ് എന്ന് അറിയണം, അത്തരത്തിലുള്ളൊരു വീടായിരിക്കണം നമ്മുടെ, എന്നാണ് അദ്ദേഹത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ചില വീടുകളിൽ പോയാൽ ഒരു വിളക്ക്, ദൈവത്തിൻ്റെ പടങ്ങള്, അങ്ങനെ പലതും ഉണ്ടായിരിക്കണം. അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയില്ല അത്. ഇപ്പോൾ രാവിലെ എണീറ്റു, എല്ലാ ദിവസവും പതിവ് പോലെ കറക്റ്റ് എണീറ്റു, കുളിച്ചു, ഒരു വിളക്ക് കളത്തി. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ വിളക്ക് കൊളുത്തുമ്പോഴും ഓരോ ദീപമാണ്, ഒരു വെളിച്ചമാണ്, ആ വെളിച്ചം നമ്മുടെ മനസ്സിലോട്ട് ഒരു ബിന്ദു പോലെ പ്രവേശിക്കുകയാണ് അത് ചെയ്യണം. നമ്മൾ അറിയില്ല എത്രയോ വിളക്ക് നമ്മൾ കൊടുത്തു, അതെല്ലാം നമ്മുടെ മനസ്സിലെ ഓരോ ബിന്ദുക്കളായിട്ട് വരികയാണ്, വെളിച്ചമായിട്ട്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയൊരു തലമുറ പുറകിൽ അത് നോക്കി കാണുകയാണ്, നമ്മുടെ കുട്ടികൾ, അങ്ങനെയാണ് അവരിൽ ഇത് മനസ്സിലാക്കുന്ന അവര്. സത്യം പറഞ്ഞാൽ ഇത്തരം പഠനങ്ങളെല്ലാം കുട്ടികളും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഒരു കുട്ടിയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഒരു 12 ഇയേഴ്സിനോടുകൂടി കംപ്ലീറ്റ് ഡിസൈഡഡ് ആയിപ്പോ, ഒരു 98% ഇസ് ഡൺ. ആ 12 വയസ്സിലാണ് ഈ കുട്ടിക്കെല്ലാം, അത് അച്ഛനമ്മമാരിൽ നിന്നാണ് പറയാതെ അവർ മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത്തരം സത്സംഗ ക്ലാസ്സുകള് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ അഡൾട്ട്സ് മനസ്സിലാക്കിയത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദം. അവരുടെ ക്യാരക്ടർ ആ കറക്റ്റ് ബിൽഡപ്പ് ആയിരിക്കും. ഒരു 12 വയസ്സിന് ചെയ്ത് ശേഷമായി കഴിഞ്ഞാൽ അത് അത്ര ഫലപ്രദമായിരിക്കില്ല. അതിപ്പോ നമുക്ക് പറഞ്ഞ പോലെ ഈ ആധ്യാത്മിക പഠനങ്ങളെല്ലാം തന്നെ നമ്മുടെ അമ്പലങ്ങളില് നമ്മുടെ ക്ഷേത്രങ്ങളില് പഠിപ്പിക്കേണ്ട സംഗതികളായിരുന്നു, അത് വിസ്മരിക്കപ്പെട്ടു. പണ്ട് കാലത്തുണ്ടായിരുന്നു, പിന്നെ ഈടെയായിട്ടില്ലായിരുന്നു, ഇനിയിപ്പോ കുറേശ്ശെ കുറേശ്ശെ വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇല്ലാതെ പോയതുകൊണ്ടാണ് നമുക്ക് അധികം
ജ്ഞാനമില്ലാതെ പോയത്. പക്ഷെ ഇത്തരം ചില സത്സംഗങ്ങളിൽ കൂടെ നമ്മൾ പല ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഹിന്ദു ധർമ്മത്തിനെ പറ്റി പറയുമ്പോൾ പറയുന്നു, ഈ സനാതന ധർമ്മം അനുസരിച്ച് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മമാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഈ കർമ്മ ഫലത്തിനെ അനുസരിച്ചിരിക്കും. പൂർവ ജന്മ കർമ്മഫലം അനുഭവിക്കാനാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരം എന്ന് പറയുന്ന ഈ രൂപം ഉണ്ടല്ലോ, പൂർവ ജന്മ ഫലസ്വരൂപമാണിത്. സത്യം പറഞ്ഞാൽ ഈ ശരീരം എന്ന് പറയുന്നത്, അതായത് എങ്കിലും ഈ ശരീരം ഞാനല്ല, ഈ ശരീരം എൻ്റെതല്ല, ഈ ശരീരം എനിക്ക് വേണ്ടിയല്ല എന്നുള്ള ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഹൂ ആം ഐ എന്നുള്ള ടോക്കിൽ. അതൊരു വശത്ത് കിടക്കുമ്പോൾ പറയുന്നു, പൂർവകാലത്തെ അല്ലെങ്കിൽ ഈ ജന്മത്തിലെ തന്നെ പൂർവകാലം ചെയ്ത കർമ്മങ്ങളുടെ ബലത്തിൻ്റെ സ്വരൂപമാണിത്. ആ കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ടുള്ളതാണ് ഈ ശരീരം. സത്യം പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിഴൽ മാത്രമാണ്. ഇത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അങ്ങനെ ഞാൻ പറയുമ്പോൾ. അത് ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്കെല്ലാവർക്കും ആത്മ സാക്ഷാത്കാരം ലഭിക്കും. അതായത് ആത്മാവല്ലേ, അപ്പൊ ആത്മാവിൻ്റെ നിഴലാണ് ശരീരം എന്ന് പറയുമ്പോൾ ശരീരം ഇല്ലാത്തതാണ്, ശരിക്കും റിയൽ അല്ല അത്, ശരിക്കും ഒരു നിഴലാണ്. നിഴലിന് നിഴൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇല്ല അത് എന്നതുപോലെയാണ് ശരീരം. എന്നാൽ സത്യമായിട്ടുള്ള എന്താണ്? ആത്മാവ് മാത്രമാണ്, അതിൻ്റെ നിഴൽ മാത്രമാണ് ഈ ശരീരം എന്നും അത് ശരിക്കും നമുക്ക് വാച്യാർത്ഥത്തിലായിട്ടല്ല ലക്ഷ്യാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നിർവ്വാണത്തിലോട്ടുള്ള ഒരു മാർഗമാണത്. ഈ ഓരോ മനുഷ്യനിലല്ല ഓരോ ജീവജാലങ്ങളിലും തന്നെ നമ്മൾ ഓരോ നിമിഷങ്ങളിലും ഇനിയുള്ള ജീവിതകാലങ്ങളിലും എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടത്, എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതേപോലെ സംഭവിച്ചിരിക്കും. അതിനോട് യുദ്ധം ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതങ്ങനെ സംഭവിക്കും. ഞാൻ ബലവാനാണ്, എനിക്കൊന്നും സംഭവിക്കില്ല, മറ്റന്നാൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, നമുക്ക് യാതൊരു വക കൺട്രോളില്ല. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ് എ ചോയ്സ് ഓഫ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? You have a choice of your date of death. Do you have a choice of your parents? Do you have a choice of your color at least? Your roopam. You have no choice at all. The closest thing is your skin. Adinu polum namukku oru choice illa ee logathu. Date of birth nu undu namukku kurcham kondu kondu date orunninum illa namukku. നമ്മൾ എപ്പോൾ ജനിക്കുന്നോ, എന്ത് മരിക്കുന്നോ, എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പാരന്റ്സിനോ എന്തായിരിക്കണമെന്നോ. നമുക്ക് ഒന്നിനും ഒരു ചോയ്സ് ഇല്ല ഈ ലോകത്ത്, നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റാണ്, നമ്മൾ കൂടുതൽ മനനൻ മനുഷ്യനായതുകൊണ്ട് നമ്മൾ മനനം ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിനെല്ലാം ചിന്തിക്കണം. ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നും തന്നെ നമ്മുടെ കൺട്രോളിലില്ല എന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും. ഒരു ചോയ്സും ഇല്ല. പിന്നെ നമ്മൾ വിചാരിക്കും, എന്തിനാണ് പിന്നെ ഈ അഹങ്കാരം? ആകെയുള്ളത് നമ്മുടെ ഈഗോ മാത്രമാണ്. ആ ഈഗോ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പറയണത്, ഞാനത് ചെയ്യും ഇത് ചെയ്യും ഇത് ചെയ്യും. അങ്ങനെ ആ ചെയ്യുന്ന കർമ്മങ്ങളാണ് പിന്നെ നമ്മൾ അനുഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതിനോട് കണക്ട് ചെയ്തിട്ട്, നമ്മളുടെ അൾട്ടിമേറ്റ് ഗോള്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെങ്കിൽ എല്ലാവർക്കും ശാന്തി ലഭിക്കണം, ശാന്തി വേണം എന്നുള്ളതാണ്. അതിൽ ആർക്കും അങ്ങനെ കിട്ടണമില്ല. ലോകത്തിലെ 80% ആൾക്കാരും ജീവിതത്തിൽ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ദുഃഖം ഒരു ഈശ്വര കൃപയാണെന്ന് പറയാം, എങ്കിൽ കൂടി ദുഃഖമാണ് കൂടുതലും ആൾക്കാർക്ക്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കുന്നില്ല, കാരണം
നമ്മൾ അർഹിക്കുന്നതേ ലഭിക്കൂ, ആഗ്രഹിക്കുന്നത് ലഭിക്കില്ല. കാരണം എന്താണെങ്കിൽ നമ്മൾ സുഖം തേടിയുള്ള ഈ യാത്രയാണത്. യാത്ര ചെയ്യുന്നത് പുറത്തോട്ടാണ് യാത്ര ചെയ്യുന്നത്, സുഖം അവിടെ ഇല്ല, സുഖം ഉള്ളിലാണ്, ആന്തരികമാണ് സുഖമായിട്ടിരിക്കുന്നത്. അതിൽ ശിവം എന്ന് പറയുന്നത് ആത്മാവിന് ശിവം സുന്ദരം, ശാന്തം ശിവം സുന്ദരം എന്ന് പറയുന്നത് അവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തോട്ട് വെച്ചതുകൊണ്ട് കാരണം നമ്മൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദിവസവും അവിടെയാണ് സുഖം, ഇവിടെയാണ് സുഖം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുഖം അവിടെ ഇല്ലാത്തത് കാരണം നമുക്കത് മുഴുവൻ കിട്ടുന്നില്ല, പൂർണ്ണമായി കിട്ടുന്നില്ലെന്നില്ല. അവിടെയുടെ എല്ലാം ചില ഗ്ലിംസ് എല്ലാം ഉണ്ടാവും, പക്ഷെ പൂർണ്ണമായി ശാശ്വതമായി ഒരു ശാന്തി അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ആധ്യാത്മിക പഠനം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിലിടാം, എന്നിട്ട് ഗോ റിട്ടേൺ ടുവേർഡ്സ് യു. അങ്ങനെ നടക്കുമ്പോൾ ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലോട്ടുള്ള യാത്രയിലോട്ട് വരുമ്പോഴാണ് അങ്ങനെ പോയി പോയി തേടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആത്മസുഖം ലഭിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് തുടങ്ങി അവസാനം ആ ഷീറ്റ്സിനെ പറ്റി പറഞ്ഞില്ലേ, നിങ്ങളുണ്ടായിരുന്നില്ല ക്ലാസ്സിന്. അത് ഈ ക്ലാസ്സിന്റെ അവസാനം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഈ ആത്മീയ സുഖം, ആത്മ സുഖം കിട്ടണമെങ്കിൽ ഇത്തരം സത്സംഗങ്ങളിൽ ഇരുന്ന് ഇത്തരം ക്ലാസ്സുകളിൽ നിന്ന് മാത്രമേ നമുക്ക് മുത്തുകൾ, ഇത്തരം ചില ചില മുത്തുകൾ, ചില ചില ഗ്ലിംസുകളെല്ലാം നമുക്ക് കിട്ടുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ സ്വയം മനനം ചെയ്ത് സ്വയം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് നമ്മൾ പഠിക്കണം. ഈ ഇത്തരം ക്ലാസ്സുകളെല്ലാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കറക്റ്റ് ഡയറക്ഷനിലോട്ട് വിട്ടു തരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇറ്റ്സ് യുവർ ഓൺ ഡ്യൂട്ടി ടു സ്പെൻഡ് യുവർ ടൈം ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ കഴിയുന്നതും ഇത്തരം സത്സംഗങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്ത് വന്നിട്ട് എത്ര എത്ര പാർട്ടികളിൽ പോയി, എത്ര എത്ര കല്യാണങ്ങൾ, എത്ര എത്ര അല്ല, എവിടെ എവിടെയെല്ലാം പോയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു കൊല്ലം മുമ്പ് വരെ പോയത് വരെ എവിടെയാണെന്ന് അറിയില്ല. അതിൽ നിന്നെല്ലാം നിങ്ങളൊന്നും നേടിയിട്ടുമില്ല. സത്യം പറഞ്ഞാൽ നേടുന്നതെല്ലാം ഇത്തരം ചില ജ്ഞാനങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത്തരം ഓരോ മുത്തുകൾ മാല കിട്ടുമ്പോൾ ആ മുത്ത് എല്ലാ മാലകളും കോർത്തൊരു മടുത്ത് കഴുത്തിലിട്ടാൽ അതാണ് ജീവിത ലക്ഷ്യം. പിന്നെ ഇത്തരം ജ്ഞാനങ്ങൾ സമ്പാദിച്ചാൽ മാത്രം പോരാ, അതൊരു പ്രാക്ടിക്കൽ ഫിലോസഫിയാക്കി മാറ്റണം. ഇത് പ്രാക്ടിക്കൽ ആയിട്ട് പ്രായോഗിക ആധ്യാത്മികത എന്ന് പറയും. നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രവർത്തനത്തിലൂടെ കാണിക്കണം. അത് കാണുമ്പോഴാണ് നമ്മുടെ അടുത്ത തലമുറ നമ്മളിലൂടെ വളരുന്നത്, ഉയരുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത്തരം സത്സംഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, കാരണം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാം, നമ്മുടെ ഗീത ക്ലാസ് പഠിപ്പിക്കുന്നു, മോളിലെ മറ്റു ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നതോട് കൂടി തന്നെ അതിനെ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള തലം കൂടി അവരെ പഠിപ്പിക്കണം. അല്ലാത്തടത്തോളം കാലം അവരത് മുഴുവൻ പാടും, അതുകൊണ്ടൊന്നുമില്ല, അവരതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അപ്പോ ഇത്തരം സത്സംഗങ്ങളിൽ നമ്മൾ അഡൽസിനോട് പറയുമ്പോൾ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ അടുത്ത കാര്യം പറയും, എന്താണ് മഹായജ്ഞങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതാണ് അടുത്ത പ്രാവശ്യം അടുത്തത് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്, പിന്നെ പറഞ്ഞു ജീവിതത്തില് അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. എന്താ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ് പുരുഷാർത്ഥം? പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഒരു മനുഷ്യൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് വിചാരിക്കരുത്, സ്ത്രീ ഉണ്ട് അതില്. ഒരു പുരുഷന്റെ അർത്ഥം, ഒരു ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? നാല് കാര്യങ്ങളാണ്: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. അതാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. മോക്ഷ എന്ന് പറഞ്ഞാല് അറിയാം, നിർവ്വാണം. അതാണ് അൾട്ടിമേറ്റ് ഗോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം. എന്താണ് ജീവിത ലക്ഷ്യം? ഈശ്വരനെ പ്രാപിക്കുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം. ഇതൊക്കെ പറയുന്നത് സെയിം തന്നെ. മോക്ഷത്തിലോട്ടുള്ള വഴി, അതായത് മോചനം, ഫ്രീഡം, പെർപെക്ച്വൽ ആയിട്ടുള്ള ഹാപ്പിനെസ്, ഇത് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം: ധർമ്മ, അർത്ഥ, കാമ. അതായത് ധർമ്മത്തിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാവൂ. ആ ധർമ്മത്തിൽ നിന്ന് കിട്ടുന്ന
അതിലൂടെ സഞ്ചരിച്ച് മാത്രമേ നമ്മൾ അർത്ഥം സമ്പാദിക്കാവൂ. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. ആ അർത്ഥത്തിൽ നിന്നും കൂടി കിട്ടുന്ന കൊണ്ട് മാത്രമേ നമ്മൾ കാമ പൂരണം ചെയ്യാവൂ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. അതല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും ശാന്തി കിട്ടില്ല. ശാന്തി കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടില്ല, ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. അതാണ് പുരുഷാർത്ഥത്തിനെ പറ്റി പറയുന്നത്. ധർമ്മത്തെ ആധാരമാക്കി മാത്രമേ നമ്മൾ അർത്ഥം സമ്പാദിക്കാൻ പാടുള്ളൂ, ഒരു കാലത്തും കിട്ടില്ല. അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഭാരതീയ ദർശനം. ഇനി നമ്മൾ ഇത്തരം അത് പ്രാക്ടിക്കൽ അതിൽ വേൾഡ്ലി അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ലുക്ക് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ് ആണ് മോക്ഷം എന്ന് പറയുന്നത്, പെർപെക്ച്വൽ ആയിട്ടുള്ള ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഹാസ് ത്രീ കമ്പോണൻസ് ആക്ച്വലി ഈ വെസ്റ്റേൺ വേൾഡ് പറയുന്നത്. എന്താണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് പ്ലഷർ, അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്, വിച്ച് ഈസ് ഗ്രോസ് കമ്പോണൻറ്റ് വിച്ച് ഹാസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ദ സെക്കൻഡ് ഞാൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ദി എൻഗേജ്മെന്റ്. തേർഡ് കമ്പോണൻറ്റ് ഈസ് ദി മീനിങ് ഓഫ് ലൈഫ്. ഇങ്ങനെ മൂന്ന് കമ്പോണൻസ് കൂടി ചേർന്നതാണ് എന്താണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി വെസ്റ്റേൺ വേൾഡ്. ഇപ്പോ നമ്മളൊരു ഹാപ്പി പെട്ടെന്ന് ഒരു ആൾക്കാരോട് കുറെ ഇവിടുത്തെ ആൾക്കാരോട് പറയുന്നത് ലെറ്റ്സ് ഹാവ് ഫൺ എന്ന് പറഞ്ഞാൽ, ഹെ ജസ്റ്റ് ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും, ഓ ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഡ്രിങ്ക്, സംതിങ് ഓഫ് പാർട്ടി, സംതിങ് ഓൾ കൈൻഡ് ഓഫ് ഫിസിക്കൽ ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിലെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ നോക്കാം. എന്താണ് ഈ ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാനുള്ളൊരു സംഗതി പറയാണ്. എന്നിട്ട് നമുക്ക് പുരുഷാർത്ഥം എന്നാലേ പെട്ടെന്ന് പിടികിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പുരുഷാർത്ഥം ധർമ്മാർത്ഥ കാമം മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും വാച്യാർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി താഴോട്ടുള്ള ലെവലിലോട്ട് ഈ വേൾഡിലോട്ട് വന്ന് ചിന്തിക്കുമ്പോൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പ്ലഷർ. പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ, നമ്മളിപ്പോ ഭക്ഷണം അതൊരു പ്ലഷറാണ്, അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഒരു പാർട്ടിക്ക് പോയി ഭക്ഷണം. പക്ഷേ അങ്ങനെ കഴിക്കും തോറും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം കഴിക്കാന്നിരിക്കും ഒരു കുട്ടി, ഐസ്ക്രീം കഴിക്കണം, ദാറ്റ് ഈസ് ഹിസ് പ്ലഷർ. കുറച്ച് കഴിഞ്ഞാല് ആ പ്ലഷർ ദുഃഖമായിട്ട് മാറും. ആ ഫസ്റ്റ് കമ്പോണൻ അത് ബാഡ് കമ്പോണന്റ് ആണ് പ്ലഷർ എന്ന് പറയുന്നത്. കാരണം ഒരു ഐസ്ക്രീം കഴിച്ചു, രണ്ട് കഴിച്ചു, മൂന്ന് കഴിച്ചു, അഞ്ച് പത്തൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് വേണ്ട അത്, അതുകൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. ഇപ്പൊ നമ്മൾ ആ ഗ്രാഫായിട്ട് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്തരം ഐസ്ക്രീം ഇങ്ങനെ കൂട്ടി കൊടുക്കും തോറും തുടക്കം ഒരു കർവും പിന്നെ കർവ് നെഗറ്റീവായിട്ട് വരും. ദി മോർ യു ടേക്ക് ദി ലെസ് ഹി വാണ്ട്സ്, ലെസ് പ്രോബ്ലം. പ്രോബ്ലംസ് എന്താണ്? ഇറ്റ് ബി എ ഹാബിറ്റ് ഫോമിങ്. ഇനി വീണ്ടും വീണ്ടും വേണം അത്. ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ക്യാരക്ടർ ഫോമിങ്, ഇതെല്ലാം ഇതിനുള്ള ആ കമ്പോണൻസിൽ കിടക്കുന്ന ബാഡ് കാര്യങ്ങളാണ്. അപ്പോൾ ഐസ്ക്രീം കാരണം വേറെ ഇതിനേക്കാൾ ചീത്തരായിട്ടുള്ളൊരു കാര്യങ്ങളാണെന്നിരിക്കും, ഡ്രിങ്ക്സ് കഴിക്കേണ്ട ഒരാളാന്നിരിക്കും, ഈ വൺ മോർ ആൻഡ് മോർ റോൾ, അതാണ് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത. സ്മോക്ക് ചെയ്യുന്ന ഒരാളാന്നിരിക്കും, അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത. ഹാബിറ്റ് ഫോമിങ് ആണ്. ഈവൺ ദോ ഇറ്റ്സ് ദാറ്റ് കമ്പോണൻറ്റ് ഈസ് ലിറ്റിൽ പ്ലഷർ ഗിവിങ്, ഇറ്റ്സ് മോർ പ്രോബ്ലംസ് ടു വിൻ അല്ലേ. അതുപോലെ അതിനേക്കാൾ ഗ്രോസ് ആയിട്ടുള്ള ബാഡ് ചെയ്യുന്ന ആൾക്കാർ, അതെനിക്ക് പറയാൻ പോലും വയ്യ. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അവർക്ക് അത് അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതാണ് ഈ ഈ ഈ ലോകത്ത് തന്നെ കാണാം. ചില ആൾക്കാർക്ക് എന്തും ചെയ്യാം. എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട്, പൈസക്കാരുണ്ട് ഇവിടെ, ചില ആൾക്കാരുണ്ട് ഈ ഫീൽഡിൽ എടുക്കുന്ന മ്യൂസിക് ഫീൽഡിലുള്ള ആൾക്കാർ, അവരൊക്കെ അറിയാം അവസാനം ദേ ആർ ഇന്റേർണലി വെരി അൺഹാപ്പി ഈവൻ ദോ റിയലി റിച്ച് ദേ ആർ. അതാണ് ദേ ബിക്കംസ് ഗെറ്റിംഗ് സൂയിസൈഡ്, അതിലോട്ട് പോകുന്നത്. അവർക്ക് എന്തും ചെയ്യാം, വട്ട് എവർ ദേ വാണ്ട് ദേ ക്യാൻ ഡു ഇറ്റ്. ഇനഫ് മണി, ഇനഫ് എവറിഥിങ്, ഇനഫ് ഫെയിം. പക്ഷേ ദേ ആർ നോട്ട് ഹാപ്പി. കാരണം അവർ കിട്ടാവുന്നെല്ലാം കിട്ടി കിട്ടി അങ്ങനെ ആ പ്ലഷറിൽ തന്നെ നിന്ന് നിന്ന് ആ പ്ലഷർ എടുത്തെടുത്ത് മതിയായി, അവർക്ക് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ലഡു ഇഷ്ടമാണ്, രണ്ട് ലഡു കഴിച്ചു, മൂന്ന് ലഡു കഴിച്ചു, അഞ്ച് ലഡു കഴിച്ചു, പറയുകയാണെങ്കിൽ ഇനി 100 എണ്ണം കഴിച്ചിട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വിൽ ബി അൺഹാപ്പി അല്ലേ. അപ്പൊ ആദ്യം കിട്ടിയ ലഡുവിനേക്കാൾ ആ ഫലം 100 ഫലത്തിലോട്ട് വരും. അതായത് ഉപേക്ഷിക്കുന്നതിലുള്ള ഫലം സ്വീകരിക്കുന്നതിലില്ലെന്ന് പറയും. അതായത് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ ദുഃഖമാണ് വരുന്നത്, മനസ്സിലായ? അതാണ് ആ പ്ലഷർ എന്നുള്ളതിന്റെ. പിന്നെ സെക്കൻഡ് കോമ്പോണൻറ്റ് മീ എൻഗേജ്മെന്റ്, വിച്ച് ഈസ് ഇറ്റ് ബെറ്റർ കോമ്പോണൻറ്റ്. നമ്മളെല്ലാം അതൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് എൻഗേജ്മെന്റ്?
എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾ, ഇപ്പൊ സുരേഷ് നമുക്ക് ഇവിടെ ഇത് പഠിപ്പിച്ചു വരുന്നുണ്ട്, എന്താണ് യോഗാസനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആൾക്ക് മനസ്സിനൊരു സുഖം കിട്ടും, ശാന്തി കിട്ടും, ഞാനിതൊക്കെ ചെയ്യുന്നില്ലേ. അതുപോലെ ഇപ്പൊ ഒരു പാട്ട് എഴുതുന്ന ആളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ചെയ്യണ ആളാണ്, അത് അവിടെ പോയി ചെയ്യാണ് ചെയ്യുക, കേൾക്കണേന് വരും. ഒരു ടി വിയില് ഒരു പ്രോഗ്രാം കണ്ട് ഒരു പാസീവ് എന്റർടൈൻമെന്റിന് പകരം യു ഗോ ദർ ആൻഡ് ഡു ആസ് എൻ ആക്റ്റീവ് പേഴ്സൺ, അല്ലെങ്കിൽ ഗെയിംസ് എന്തെങ്കിലും പോയി കളിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു ഒരു എക്സാമ്പിൾ ഒരു ഒരു പഠനം ബി എ അല്ലെങ്കിൽ എം എ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി എടുക്കുക, പഠിച്ചിട്ട് പോയി എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു പ്രത്യേകതയാണ് അല്ലെ. ആ സന്തോഷം കുറെ കൂടി നീണ്ടു നിൽക്കും. അപ്പൊ നമ്മൾ എൻഗേജ്ഡ് ആണ്, അതിൽ എൻഗേജ് ചെയ്തിട്ട് ഒരു സന്തോഷം കിട്ടുന്നു. അതാണ് സെക്കൻഡ് കോമ്പോണന്റ് ഈ ഹാപ്പിനെസിന്റെ. ഇനി തേർഡ് കോമ്പോണന്റ് ആണ്, ദാറ്റ് ഈസ് റിയൽ കോമ്പോണന്റ്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് കോൾഡ് മീനിങ് ഓഫ് ലൈഫ്. അതായത് അതിനൊരു മീനിങ് ഉണ്ട്, അത് ഒന്നും കൂടി ഉയർന്ന തലമാണ്. നമ്മളെല്ലാം ഒരുപക്ഷെ ഈ എൻഗേജ്മെന്റ് ലെവലിൽ വരെ നിൽക്കുന്നുള്ളൂ, നമ്മൾ ഇനി അടുത്ത തലത്തിലോട്ട് പോകാൻ നോക്കണം. അതെന്താണ് നമുക്ക് ശ്രദ്ധിക്കാം. എൻഗേജ്മെന്റ് ഓഫ് മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഒരു മീനിങ് ഉണ്ടാവും. മീനിങ് ഉണ്ടാവുന്ന പറഞ്ഞാൽ അത് മറ്റുള്ളവരിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു കോളേജിൽ ഒരു പ്രൊഫസർ വന്നിട്ട്, ഈസ് എ ഫിലോസഫി പ്രൊഫസർ, ഹി ഹാപ്പൻസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അദ്ദേഹം റിയൽ ആണത്. അദ്ദേഹം ഇവിടെ വന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് ക്ലാസ്സിന് വരികയാണ്. കോളേജ് ക്ലാസ്സാണ്. ക്ലാസ്സിൽ വന്നിട്ട് പറയണം, ഓക്കെ ടുഡേ ഈസ് മൈ ഫസ്റ്റ് ക്ലാസ്, ദി ഫസ്റ്റ് ക്ലാസ് ഈസ് ലെറ്റ്സ് ഹാവ് ഫൺ. അതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഫിലോസഫി പ്രൊഫസറാണ്. അപ്പോൾ അവൾ പറഞ്ഞു ലെറ്റ്സ് ഹാവ് ഫൺ. എന്നിട്ട് കുട്ടികളോടെല്ലാം പറഞ്ഞു, ഓക്കെ ഐ ഗിവ് യു സം മണി ടു എവറി വൺ, യു കുഡ് ഗോ ഔട്ട് ആൻഡ് എൻജോയ് വട്ട് എവർ യു വാണ്ട്, കം ബാക്ക് അറ്റ് ദിസ് ടൈം. അപ്പൊ എല്ലാവരും പുറത്തുപോയി, ദ കം ബാക്ക് അറ്റ് 3 o'clock. 4 o'clock ക്ലാസ് തീരും. ബിറ്റ്വീൻ 3 and 4 ദർ ഇസ് എൻ എക്സാം. എന്താണെങ്കിൽ എവറിബഡി ഷുഡ് റൈറ്റ് ഹൗ മച്ച് ഹാപ്പിനെസ് ഹി ഗോട്ട് ഫ്രം 0 to 9, 0 to 10 ലെവലില്. ദാറ്റ് ഈസ് ദി എക്സാം. എല്ലാവരും അത് എഴുതണം, അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് എഴുതി വെക്കണം. 1, 2, 3, 9 എത്രയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി തിങ്. ദൻ ദി പ്രൊഫസർ ലെഫ്റ്റ്. പിന്നെ ഈസ് കമ്മിങ് ബാക്ക് ആഫ്റ്റർ 6 months. ഈസ് എ വിസിറ്റിംഗ് പ്രൊഫസർ ആണ്. ഹി കെയിം ബാക്ക് അഗെയിൻ ഫോർ ദി സെയിം ക്ലാസ് ആൻഡ് സെഡ്, ഓക്കെ ടുഡേ ഓൾസോ ദി ക്ലാസ് ഈസ് ലെറ്റ്സ് ഹാവ് ഫൺ. അപ്പോ ഇത്തവണത്തെ ഫണ്ട് എങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫണ്ട്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഫണ്ട് എങ്ങനെയാണെങ്കിൽ ഐ ഗിവ് യു ദ സെയിം എമൗണ്ട് ഓഫ് മണി ലൈക്ക് ലാസ്റ്റ് ടൈം, ബട്ട് ദിസ് ടൈം യു ഗോ ടു എ നിയർ ബൈ വില്ലേജ് where there are lot of poor families are living. You spend the money on them, then come back by 4 o'clock, by 3 o'clock. Appo angane avare ellarum poi adha spend they spend on the kids and poor family. Avare end avarku food medichu koduthu, avarku vendadellam paranju koduthu, angane angane ellam poi tirichu vannu. Tirichu vannittu avare idella ezhuthi, angane ezhuthi vechappola വളരെ അവരെ ആ പഠിച്ചപ്പോഴാണ് നോക്കിയപ്പോ വളരെയധികം വ്യത്യാസം ആദ്യത്തേനിലും രണ്ടാമത്തിലും. ആദ്യത്തെ ആവറേജ് എല്ലാവരും 5, 6 ആണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ആവറേജ് 7, 8 സോ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ്, ദേ ആക്ച്വലി വർക്ക് ആൻഡ് ദേ ഡിഡ്ന്റ് ദേ സ്പെൻഡ് മണി ഓൺ ദി അതർ പീപ്പിൾ അല്ലെ. എന്നിട്ട് ദേ കെയിം ബാക്ക് ആൻഡ് സെഡ് വി ഹാവ് മോർ ഫൺ, വി എൻജോയ്ഡ് മോർ. ദിസ് ഇസ് സെയിം തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു അസ്. സപ്പോസ് വി ഗിവ് യു 100 rupees, ശരിക്കും അത് നമ്മളെ തന്നെ മനനം ചെയ്തെടുക്കണം. നിങ്ങളോട് 100 rupees അല്ലെങ്കിൽ $100 തന്നിട്ട് പറയാണ്, നിങ്ങൾ യു എൻജോയ് ഗോ ടു എ ഹോട്ടേൽ വട്ട് എവർ യു വാണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് അത് ഒരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്യണേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ അത് ഒരു പുവർ ഫാമിലിക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കോ കുറച്ചും കൂടി ആൾക്ക് കൊടുത്ത് അവരിലൂടെ എൻജോയ് ചെയ്ത് നോക്കും. ദാറ്റ് വിൽ ബി ലാസ്റ്റ് ലോങ് ഓൾസോ. ഈ കഴിഞ്ഞത് ആ ഭക്ഷണം കഴിച്ചുകൂടി തീർന്നു നമ്മുടെ സുഖം. മറ്റത് അങ്ങനെ നമ്മൾ ഓർക്കും, അത് അല്ലെ അവരോർക്കും, അവര് നമ്മളോട് പറയും എങ്ങനെയുള്ള
സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മള് കുറച്ച് ചെയ്തിട്ട് ഒരു 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 ഫാമിലിയുടെ ജീവിതം രക്ഷപ്പെട്ടു പോയെന്ന് ആയിരിക്കും നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും അല്ലെ ചേച്ചി ഉണ്ടാവില്ലേ, ഉണ്ടാവും, ഒരിക്കലും മറക്കില്ല. അവര് നമ്മളെ കാണുമ്പോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് മീനിങ് ഓഫ് ലൈഫ്. അവര് മീനിങ് കൊടുത്തു നമ്മളവിടെ. അതേപോലെ ഈ പ്രൊഫസർ വീണ്ടും കൊല്ലങ്ങൾ കഴിഞ്ഞില്ല, ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. വീണ്ടും വന്നിട്ട് ടുഡേ ഇസ് ഫസ്റ്റ് മൈ ക്ലാസ്, വി ആർ നോട്ട് ഗോയിങ് എനിവേ, പക്ഷേ ഐ വാണ്ട് യു ടു തിങ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻ ദി അതർ 2 ക്ലാസസ് ബിഫോർ ആൻഡ് റൈറ്റ് ദി ഹാപ്പിനെസ് നൗ. മനസ്സിലായോ? ആ ഹാപ്പിനെസ് എന്തുണ്ടായിരുന്നു ഇപ്പോൾ എഴുതണം. അത് ഭയങ്കര കൺഫ്യൂസിങ് ആൻസേഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് രണ്ടും ചിന്തിക്കണം, അന്നത്തെ ക്ലാസ്സും അന്ന് 2-ാമത്തെ ക്ലാസ്സും തന്നിട്ട് പിന്നെ 3-ാമത്തെ ക്ലാസ് വെച്ച് കമ്പയർ ചെയ്യണം. അങ്ങനെ നോക്കിപ്പോ എല്ലാ കുട്ടികളുടെ റാങ്ക് കൂടുതലാണ് ആദ്യത്തെ ക്ലാസ്സിൻ്റെ, അല്ല 3rd class, 2nd class. ഫസ്റ്റ് ക്ലാസ്സിന്റെ അവർക്ക് ഓർമ്മ പോലും ഇല്ല. അത് ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ എന്ത് ഹാപ്പിനെസ് അവർക്ക് കിട്ടിയെന്ന് അവർക്ക് ഓർക്കുന്നില്ല. അതേസമയം 2nd class ഹാപ്പിനെസ് ദേ ആർ ഗെറ്റിംഗ് മോർ, അത് ഒരു ഇൻട്രസ്റ്റ് സഹിതം കാണാൻ അവർക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് മീനിങ് ഓഫ് ലൈഫ്. സുരേഷ് മിസ് ചെയ്തു എങ്കിലും അപ്പോ ദാറ്റ് ഈസ് കോൾഡ് മീനിങ് ഓഫ് ലൈഫ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ, നിനക്ക് ഒരു ചെറിയൊരു ഇത് ഇത് ഇതിലിപ്പോ എഴുതി വരുമ്പോ മനസ്സിലാവും. ഇപ്പോ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാല് മോക്ഷം അല്ലെ, പറഞ്ഞില്ലേ മോക്ഷം. മോക്ഷം കിട്ടാനായിട്ട് ധർമ്മ അർത്ഥ ധർമ്മ അർത്ഥ കാമ ഇങ്ങനെയാണ് പോണേ. മോക്ഷം ധർമ്മ അർത്ഥ കാമ മോക്ഷം, സോറി ഇവിടെയാണ് മോക്ഷം. ധർമ്മത്തിക്കൂടെ ഉണ്ടാക്കുന്ന പൈസ എതേ നമ്മൾ ഉപയോഗിച്ച്, ഒരിക്കലും ആഗ്രഹങ്ങൾ എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല ഹിന്ദു ധർമ്മത്തില്. ആ അർത്ഥം, അർത്ഥം എന്ന് പറഞ്ഞ ധനം, സമ്പാദിക്കുന്ന ധനം ധർമ്മത്തിലൂടെ ആയിരിക്കണം അതേ നമ്മൾ കാമ പൂരണത്തിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് മോക്ഷം കിട്ടൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത്. ഡയറക്ഷൻ ഇസ് ദിസ്, ദിസ് ഇസ് ഹൈന്ദവ ദർശനം, ഭാരത ദർശനമാണ് ഇങ്ങനെ ധർമ്മാർത്ഥ കാമ. പക്ഷേ നമ്മുടെ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഈക്വൽ ടു പറഞ്ഞു പ്ലഷർ പ്ലസ് എൻഗേജ്മെന്റ് പ്ലസ് മീനിങ് ഓഫ് ലൈഫ് അല്ലെ. ഇത് നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യാം. ശരിക്കും ഈ പ്രഷർ എന്നുള്ളതിന് ഏകദേശം കാമമായിട്ട് കമ്പയർ ചെയ്യും അല്ലെ. പ്രഷർ ഒരു കാമത്തിൻ്റെതായ ലെവലാണ്. എൻഗേജ് എന്ന് പറഞ്ഞാലും നമുക്ക് അർത്ഥമായിട്ട് കമ്പയർ ചെയ്യാം. അർത്ഥം എന്ന് ധനം. എൻഗേജ്മെന്റ് എന്തൊക്കെയാണ്? നമ്മൾ പഠിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം ധനസമ്പാദനത്തിനാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും PhD എടുത്തു അല്ലെങ്കിൽ MD എടുത്തു എന്നൊക്കെ ഫോർ അർത്ഥം. അപ്പൊ ഇതിനോട് ആയിട്ട് കമ്പയർ ചെയ്യാം. മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് ധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. ധർമ്മം, ഈ ധർമ്മമായിട്ട് കമ്പയർ ചെയ്യാം അല്ലെ. യു ഗോട്ട് ദാറ്റ് റൈറ്റ്? പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവര് പോകുന്നത് തല തിരിഞ്ഞാ പോകുന്നത്. ഇവര് ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കില് ഹാപ്പിനെസ് ഇവിടെയല്ലേ എടുത്തത്, മോക്ഷം ഹാപ്പിനെസ്. ഇവരെങ്ങനെയാ പോണത്? നമുക്ക് തിരിഞ്ഞാണ്, പ്രഷർ എൻഗേജ്മെന്റ് മീനിങ് ഓഫ് ലൈഫ് ആദ്യം ഇവിടോട്ടാ വരുന്നത്. പക്ഷെ നമ്മുടെ ഹൈന്ദവ ദർശനത്തില് ഇവിടെയാണ് ആദ്യം പറയുന്നത്. മനസ്സിലായോ? വി സ്റ്റാർട്ട് ഇൻ ദി റൈറ്റ് വേ. ഇവിടുത്തെ ആൾക്കാര് തിരിച്ചാ പോകുന്നത്. എനിവേ, അപ്പൊ അതാണ് പുരുഷാർത്ഥത്തിന്റെ കാര്യത്തില്. പിന്നെ ഈ പുരുഷാർത്ഥം ഒരു 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 പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മനുഷ്യനൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും ഇൻക്ലൂഡിങ് സസ്യജാലങ്ങൾ വരെ പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. മനുഷ്യനൊഴികെ, മനുഷ്യൻ മാത്രമാണ് ഇതിൽ നിന്ന് പലതും മാറി ചിന്തിക്കുന്നത്, വ്യതിചലിച്ച് ജീവിക്കുന്നത്. ഏതൊരു പക്ഷികളുടെ എടുത്തു നോക്കിക്കോളൂ, ഏത് മൃഗത്തിനെ എടുത്തു നോക്കിക്കോളൂ, ഏതൊരു ജീവജാലങ്ങളുടെ എടുത്തു നോക്കിക്കോളൂ, ഒരു പരിധി വരെ അതാതിന്റെ ധർമ്മം അനുസരിച്ച് ജീവിച്ചു പോവുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ദുഃഖങ്ങളില്ലാത്ത. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരു കിളി കൂട് കൂട്ടുന്നത് ഒരു 2-3 bedrooms കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും കിളി കൂട് കൂട്ടില്ല.
എല്ലാ കിളികളും ഒരേപോലത്തെ കിളിക്കൂടുകൾ തന്നെ ഉണ്ടാക്കും. ഒരു ഒരു സൈസ് ഉണ്ടായിരിക്കും കിളിക്ക്. വലിയ കിളിയെ അല്ല, ആ ഫീൽഡിലെ വലിയ റിച്ച് കിളിയാന്ന് ചോദിച്ചാൽ വലിയ, നമ്മുടെ ഹിന്ദു നമ്മുടെ ഹൈന്ദവ മനുഷ്യ ജന്മം അങ്ങനെയാണോ? പൈസ വലിയ വലിയ വീടുകൾ മാളികകൾ പണിയണു, അത് പണിയണു, എന്തിനു വേണ്ടിയിട്ട്? ധർമ്മം അതുപോലെ അർത്ഥം സമ്പാദിക്കുന്നത് അധർമ്മത്തിലൂടെ, അധർമ്മ പാതയിലൂടെയാണ് അത് സഞ്ചരിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അങ്ങനെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ, ഏത് ഫീൽഡിലെടുത്ത് നോക്കിയാലും മനുഷ്യനൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളിലും ഈ പുരുഷാർത്ഥം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ദുഃഖങ്ങളില്ലാത്തത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് എത്ര പക്ഷികളുണ്ട് അല്ലേ? ഇവിടെ എല്ലാം എവിടെയാ മരിച്ചു പോണേന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് എന്താ മരിക്കണ്ടേ? നമ്മൾ കാണുന്നില്ല അതിനെ. ഇത്രയും പക്ഷികളെങ്ങും പറന്നു നടക്കണ എല്ലാം കാണാം. മനുഷ്യന്റെ അത്ര തന്നെ ഓർ അതിനേക്ക കൂടുതൽ പക്ഷി വർഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ഒരു ഒരു ഇതിനെ പോലും എവിടെയും കാണില്ല മരിച്ചു കിടക്കുന്നത്. അത് പക്ഷെ അല്ല ആക്സിഡന്റിൽ മരിച്ചു കിടക്കണതല്ലാതെ, ശരിയാ ഇവരെല്ലാം മരിച്ചു പോകുന്നുണ്ട് പ്രായമാവുമ്പോൾ. ഇവൻ മൃഗങ്ങൾ വരെ നമ്മൾ കാണുന്നില്ല. അത് അതെല്ലാം എവിടെയാണ്? ചിന്തനീയമായിട്ടുള്ള വിഷയമാണ്. അതെല്ലാം ഈ പുരുഷാർത്ഥത്തിന്റെ അടുത്തിലോട്ട് വരും. എന്താണ് അതാത് മരിക്കാറാവേണ്ട സമയത്ത് അതാതിനറിയാം എവിടെ പോകണം, എന്ത് ചെയ്യണം. അല്ലാതെ മനുഷ്യന്റെ പോലെ ലൗകിക ജീവിതത്തിൽ കിടന്ന് കുളിച്ചു നടക്കില്ല അവസാന കാലഘട്ടം വരെ. 85 വയസ്സായാലും സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരല്ല അവര്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും, അതാണ് പച്ചകോദനത്തിൽ പറയണത് ഡ്രിഗിഞ്ഞ് തരണേ എന്ന് പറയണല്ലേ, പറഞ്ഞില്ലേ കളിയാക്കിക്കൊണ്ട്, നിങ്ങളുടെ അവസാന കാലത്ത് ലൗകിക ജീവിതത്തിൽ ഇരുന്ന് ഭജതേ ഗോവിന്ദം ഭജേ ഗോവിന്ദം എന്ന് പറയാണ്. ഞാൻ വേറൊരു പാട്ടും കൂടി അതിനെപ്പറ്റി കേൾപ്പിച്ചു തരാം. ആ അദ്ദേഹത്തിന്റെ പാട്ടിനോട് ചേർത്ത് പറയാണ്. അത് വേറൊരു രീതിയിലാണ് എഴുതിയത്. ഭജതേ ഗോവിന്ദ ഭജതേ ഗോവിന്ദം ഭജതേ ഗോവിന്ദം മനസ്സി എന്നാണ് തുടങ്ങണ ആ പാട്ടിന്റെ. പിന്നെ പറയണു ദൂരി. ഇത് ഈ സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ, ഏകദേശം 80% വാക്കുകളും മലയാളത്തിലെ നല്ല വാക്കുകളും സംസ്കൃതം തന്നെയാണ്. ശരിക്കും നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഈ ഇത് ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പറയുന്നു ദൂരി, അടുത്ത സെന്റൻസ് ആണ്, ദൂരീകൃത മമ കർമ്മഫലദോഷം. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ദൂരീകൃത, ദൂരീകരിക്കൂ മമ കർമ്മഫലത്തിന്റെ ദോഷം. ഭജന ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് ഞാൻ പറയാണ് അടുത്ത ലൈൻ. ബഹുവിധ പുഷ്പേഹി അർപ്പയാമ്യഹം, പലതല പുഷ്പങ്ങൾ കൊണ്ട് ഞാൻ, പുഷ്പേഹി അർപ്പയാമി അഹം അർപ്പയാമ്യഹം, ഞാൻ അർപ്പിക്കുകയാണ്. ഭവതു ആനന്ദം തവ കൃപയ, ഭവതു ഭവിക്കട്ടെ ആനന്ദം, തവ എന്ന് പറഞ്ഞാൽ താങ്കളുടെ കൃപയ, കൃപ കൊണ്ട് ലഭതേ ആത്മസുഖം, ആത്മസുഖം എനിക്ക് ലഭിക്കട്ടെ എന്നിപ്പോ പറഞ്ഞു. അത് മലയാളം പോലെ തന്നെ അല്ലേ, ഒട്ടും മനസ്സിലാവാതിരിക്കുന്നില്ല. ഇഹ സംസാരം, ഇഹ എന്ന് പറഞ്ഞ ഇവിടെ, സംസാരം എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മൾ പറയണതാണ് ഇപ്പൊ ഈ ജീവിതം. ബഹുവിധ കഷ്ടം, പല വിധത്തിലുള്ള കഷ്ടങ്ങളാണ്. പ്രാപ്സ്യാമി തവ, പ്രാപ്സ്യാമി ഞാൻ ഞാൻ എന്ന് പറയണത് അതാണ് മീന്ന് പറയണേ, ഞാൻ പ്രാപ്സ്യാമി തവ സന്നിധി നിത്യം, ഈ സന്നിധിയിൽ ഞാൻ നിത്യം ഒന്ന് കാണുകയാണ്. പിന്നെ വീണ്ടും വന്നു ഭജതേ ഗോവിന്ദം മനസ്സി. ജനന മരണ ഭയം ദൂരീകൃത്വ, ജനന മരണ അതാണല്ലോ നമുക്കുള്ള ഭയം, എപ്പോഴും എന്ന് മരിക്കണു എന്ന്. പക്ഷേ മരണഭയത്തെ അല്ല പേടിക്കേണ്ടത് ശരിക്കും, ജനന മരണത്തെയാണ് പേടിക്കേണ്ടത്. കാരണം മരണം എന്ന് പറഞ്ഞാല് ഒരു ജനനത്തിന് തുടക്കമാണ്, അതെ അന്ത്യമല്ല. അവിടെ ഒരാൾ മരിക്കുന്നു, അത് തുടക്കമാണത്, അവിടെ നിങ്ങൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മോചനം, മുക്തി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ജന്മം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സത്യത്തിൽ പേടിക്കുന്നത് ജനനത്തിനെയാണ്, മരണത്തെയല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട മരണത്തിന്, അത് വേറൊരു സ്ഥലത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മരണമല്ല പേടിക്കേണ്ടത്, ജനനത്തിനെയാണ്. ഓക്കെ, എനിവേ അത് വേറൊരു വിഷയമാണ്. ജനന മരണ ഭയം ദൂരീകൃത്വം, ദൂരീകരിച്ചിട്ട് ശാന്തി ഭവതു മനസ്സി സദാ, എന്റെ മനസ്സില് എന്നും ശാന്തി ഉണ്ടാവട്ടെ. നാനാവിധ ജന്മാന്തര ശേഷം,
പലവിധ ജന്മത്തിലൂടെയാണ് നമ്മൾ കടന്നത്. ഞാൻ പറഞ്ഞു, നാം പുണ്യ ഒരു പൂർവകാല പുണ്യ സ്വരൂപമാണിത്. അപ്പൊ പൂർവകാലത്തിലെല്ലാം ചെയ്ത കർമ്മങ്ങളുടെ ഒരു സ്വരൂപമാണ് ഈ കാണുന്നത് രൂപം. ദാനാവിധ ജന്മാന്തര ശേഷം, എത്രയോ ജന്മങ്ങൾ എടുത്തതിന് ശേഷം ഇപ്പൊ ഞാൻ ജനിച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നു, ജീവന പുഷ്പം അർപ്പയാമി. ജീവന പുഷ്പം എന്റെ ജീവനായി, എന്റെ ജീവനായിട്ടുള്ള ഈ പുഷ്പമാണ്. പുഷ്പത്തിനോട് ഞാൻ സമാന്തരമായി ചിന്തിച്ചിട്ട് ആ പുഷ്പം താങ്കളിൽ ഞാൻ അർപ്പിക്കുകയാണ്. കംപ്ലീറ്റ് അർപ്പണ മനോഭാവമാണ്. അങ്ങനെയാണ് ശാന്തി ലഭിക്കുന്നത്. എന്നിട്ടൊരു ഒരു ഒരു അത് ഞാൻ കേൾപ്പിക്കാം. ഇത് 3 മിനിറ്റേ ഉള്ളൂ ആ പാട്ട്. അത് എനിക്കത് കേൾപ്പിക്കണമെന്നുണ്ട്. കാരണം ഈ വജഗോവിന്ദത്തിൽ നിന്ന് ആ പാട്ട് എടുത്തപ്പോള് അപ്പൊ കേട്ട അത് ആ പഠിച്ചതിന് ശേഷം എനിക്ക് വളരെ ഇഷ്ടമായത്. ഓക്കെ, അപ്പൊ ഇതാണ്, 3 മിനിറ്റേ ഉള്ളു കേട്ടോ. അത് ഗോവിന്ദനെ ഭജിക്കണം. മനസി ഭജതേ ഗോവിന്ദം, ഭജതേ ഗോവിന്ദം, മനസി ഭജതേ ഗോവിന്ദം, ഭജതേ ഗോവിന്ദം. ഈ പാട്ട് ഞാൻ എഴുതിയിട്ട് മലയാളത്തിൻ്റെ ഉള്ള ഞാൻ പത്മകുമാറിനെ കാണിച്ചു. കാരണം സംസ്കൃതം പുള്ളി കരൺ ഭയങ്കര നന്നായിട്ട് ചെയ്തു തന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയാണത് ഈ പാട്ട് എഴുതിയത്. ഞാൻ മലയാളത്തിലാണ് അത് എഴുതിയത്. പക്ഷെ നമ്മളറിയാവുന്ന സംസ്കൃത പദങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തു. അങ്ങനെയാണത് വന്നത്. ബിഹാർ കല്യാണി എന്നിട്ടൊരു രാഗത്തിലാണ് ചെയ്തത്. എനിവേ, വിൽ കണ്ടിന്യൂ ദിസ്. അടുത്തത് എന്താണെങ്കിൽ, അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു, പുരുഷാർത്ഥത്തിന് ശേഷം പറഞ്ഞു, നമ്മുടെ ജീവിതത്തില് 4 സ്റ്റേജസ് ആണുള്ളത്. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിനെപ്പറ്റി ഞാൻ അധികം കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം നമുക്ക് കുറച്ചൊക്കെ അറിയാം. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 80 വയസ്സ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിനെ 4 ആയി തിരിച്ച് ഏകദേശം 20 വർഷം വച്ചിട്ട് ബ്രഹ്മചര്യം, പിന്നെ ഗാർഹസ്ഥ്യം. അറിയാം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ടിരിക്കുന്ന പഠിക്കുന്ന സമയം, ആ കാലഘട്ടം. അത് കഴിഞ്ഞ് ഗൃഹാശ്രമത്തിൽ പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 40-45 വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് വാനപ്രസ്ഥത്തിലോട്ട് പോകുന്ന സ്റ്റേജാണ്. ആ സന്യാസത്തിന് മുമ്പായിട്ട്. സന്യാസത്തിന് എന്ന് പറഞ്ഞാല് നമ്മള് ഈ കാട്ടിൽ പോയി സന്യസിക്കുക എന്നുള്ളതല്ല അതിന്റെ മീനിങ്. നമ്മൾ ഈ ഡിറ്റാച്ച്മെന്റ്, നമ്മള് ജീവിതത്തിൽ നിന്ന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു വൈരാഗ്യൊക്കെ ഉണ്ടായിരിക്കണം. അല്ല ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ആ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സുഖമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് വലിയ പ്രയാസമാണത്. കുട്ടികളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മൾ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഹൗസ് സ്പൗസിൽ നിന്ന് കുറെ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായി കൊണ്ടിരിക്കണം. അതാണ് ആ സന്യാസത്തിലോട്ടുള്ള മാർഗം. അതിന് പ്രയറായിട്ടുള്ള ഒരിതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ആ വാനപ്രസ്ഥന്റെ സമയത്താണ് ഇതെല്ലാം നമ്മൾ എലിജിബിലിറ്റി എടുക്കേണ്ടത്. ഇതെല്ലാം ഉണ്ടാവാനായിട്ടുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ ഉണ്ടാവുന്നൊരു സമയമാണത്, ആ സമയം. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഫോർ എക്സാമ്പിള്, വിവേകം വൈരാഗ്യം
എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റീസ് ആണ് മനുഷ്യനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയൊരു കഥയിലൂടെ പറയാം, അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് എപ്പോഴാണ് നിർത്തേണ്ടത്? വേണം ഓക്കെ, ഞാൻ വേഗം പറയാം, പെട്ടെന്ന് പറയാം. കഥ പറയാൻ സമയമുണ്ടാവും. ഇനിവേ, വിവേകം വൈരാഗ്യം അതിനെപ്പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മൾ കാണുമ്പോൾ ഈ വൈരാഗ്യം വിവേകം ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. വാനത്തിലോട്ട്, വാനിലോട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഉയരാനായിട്ടുള്ള നമ്മൾക്ക് രണ്ട് തന്നിരിക്കുന്ന രണ്ട് ചിറകുകളാണ്. ഒരു ജ്ഞാനി ഒരു പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് ആ പാമ്പിനോട് സംസാരിച്ചു കൊണ്ട് പോകുന്ന ഒരു സംഗതി നിങ്ങൾ മനസ്സിൽ ഒന്ന് ചിന്തിക്കുക. അതാണ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം. ആ അദ്ദേഹം പാമ്പിനോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ശിഷ്യൻ ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു എന്താണ് ശാലയിലെ പഠിക്കാനായിട്ടും ഞാൻ അവിടെ ഒന്ന് ചേരണം എന്ന് പറഞ്ഞ് വരികയാണ് ശിഷ്യൻ. അപ്പോൾ ആ ശിഷ്യൻ അവിടെ വന്ന് ഒരു രണ്ട് മൂന്ന് ആശ്രമത്തിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് അത്ര പിടിയായില്ല. അയാൾ പറഞ്ഞു ഞാൻ തിരിച്ചു പോവാം, പക്ഷെ എന്നെ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞൊന്ന് വിളിച്ചോളൂ ഗുരുവിനോട്. അപ്പോൾ ഗുരുവിൻ്റെ ശരി, ഞാൻ ഒന്ന് വിളിച്ചോളാം. അപ്പോൾ അഞ്ചു കൊല്ലം കഴിഞ്ഞു ഗുരുവിൻ്റെ ശിഷ്യൻ്റെ വീട്ടിൽ വന്നിട്ട് ശരി നമുക്ക് പോകാലോ ഇനി ആശ്രമത്തിൽ. പറഞ്ഞു അയ്യോ അല്ല, ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ ശിഷ്യൻ വിളിക്കാൻ, ഗുരുവിൻ ശിഷ്യനെ വിളിക്കാൻ വരികയാണ്. ശിഷ്യനെ വിളിക്കാൻ വരുമ്പോൾ ആൾ പറഞ്ഞു അയ്യോ ഇപ്പോൾ ഞാൻ കോളേജിലൊക്കെ ആയി, ഇനിയും ഒരു പത്ത് വർഷം എനിക്ക് തരണം, എന്നിട്ട് ഞാൻ വരാം. വീണ്ടും അങ്ങനെ വരികയാണ്. അപ്പോൾ പറയണു ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചതേ ഉള്ളൂ, എനിക്കൊരു കുറച്ച് കാലം കൂടി തരണം, എന്നിട്ട് ഞാൻ വരാം. വീണ്ടും പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പറയുകയാണ് എനിക്ക് രണ്ട് കുട്ടികളായിപ്പോൾ ഞാൻ എങ്ങനെ അവരെ വിട്ടിട്ട് വരും, അതുകൊണ്ട് കുറച്ച് കാലം കൂടി ഒരു പത്ത് കൊല്ലം കൂടി തന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരാം. അങ്ങനെ പറഞ്ഞു വരുന്ന തിരിച്ചു വരുമ്പോഴാണ് പറയണേ നോക്കൂ എൻ്റെ അച്ഛനും അമ്മയും അച്ഛൊക്കെ പ്രായമായിട്ടിരിക്കുകയാണ്, ഇനി അവരെയൊക്കെ നോക്കണം എനിക്ക്, അതുകൊണ്ട് ഇനിയും ഒരു പത്ത് വർഷമായിട്ട്. അങ്ങനെ പത്ത് വർഷം ഈ ഗുരു ഒന്നും പറയില്ല, എല്ലാം അവർ പറയണ പത്ത് വർഷം പത്ത് വർഷം. പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഗുരു വിളിക്കാൻ വരുമ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു പേരക്കിട അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അവൻ പറയും മുത്തശ്ശൻ മരിച്ചുപോയി എന്ന് പറയും. അപ്പോ ഗുരു, അപ്പൊ ആ വീട്ടിൽ ചെന്നപ്പോ ഒരു പട്ടി ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് വീടിന് മുമ്പിൽ വന്നിട്ട്. ആ പട്ടി ഭയങ്കരമായിട്ട് ഇയാളിട്ട് കുറയ്ക്കുന്നുണ്ട്, ഈ പതിവിൽ കൂടുതലായിട്ട്. അപ്പോ ഗുരു ശരി ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. വീണ്ടും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് വന്നു വിളിക്കാനായിട്ട്, കാരണം അല്ലെങ്കിൽ പത്ത് വർഷത്തിൻ്റെയാണ് കണക്ക് വിളിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു മുത്തശ്ശനൊക്കെ എത്ര കാലമായിട്ട് മരിച്ചുപോയി, ഇവിടെ ആരും ഇല്ല, അവരൊക്കെ പോയി. അപ്പോ പറയാണ് കുട്ടി ആ പട്ടിയും മരിച്ചു എത്തുമല്ലേ എന്ന് വെച്ചു. അതെ, ആ പട്ടിയും പോയി. നിങ്ങളുടെ വീട്ടിലെ ഒരു അലമാരയില്ലേ വീട്ടിലെ പണപ്പെട്ടിയൊക്കെ എടുത്ത് വെക്കണേ, പണ്ടപ്പെട്ടിയൊക്കെ വെക്കണേ, അതിൻ്റെ ഉള്ളില് ഒരു പാമ്പ് ഇങ്ങനെ കറങ്ങിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില്. ആ പാമ്പിനെ അങ്ങോട്ട് രണ്ടടി വെച്ചിട്ട് ഇങ്ങെടുത്ത് വിടും, ഇങ്ങോട്ട് അതിനെ കൊല്ലരുത്, കൊല്ലാണ്ട് അടിച്ചു വിടും. അപ്പൊ ഇവർക്കെല്ലാം അതിശയമായി, അയ്യോ അവിടെ പണ്ടപ്പെട്ടിട്ടുള്ള, അതെ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ എന്നിട്ട് പറയാണ്. ഇനി ഗുരു എന്താ ഇത് ഇത്ര കാലം മരിച്ചില്ലെന്ന് ചോദിക്കരുത്, ഇതൊരു കഥയാണ്. അപ്പൊ ഒന്ന് നോക്കിയപ്പോ ആ പണ്ടപ്പെട്ടിലൊരു പാമ്പ് ഇങ്ങനെ ചുറ്റി ചുറ്റിയിരിക്കണു, അതിനെ ഇവരടിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഓടിച്ചുവിടും. ഓടിച്ചുവിടുമ്പോ ആ പാമ്പിനെ ഇങ്ങോട്ട് എടുക്കുക വേണം, പാമ്പിനെ എടുത്തിട്ട് കൊണ്ടുപോവാണ് ആശ്രമത്തിലോട്ട്. അപ്പൊ അവിടെ എന്താ പറയണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വൈരാഗ്യം വരുന്നതേയില്ല മനുഷ്യർക്ക്. ഒരു മനുഷ്യന്റെ കഥയാണത്. ഇവന് വൈരാഗ്യം വരില്ല, എത്ര മരിച്ച ജീവിതം മരിച്ച 100 വർഷമല്ല, നമുക്ക് 200 വർഷം തന്നാലും നമ്മൾ ആ വീടും ചുറ്റുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതാണ് മനുഷ്യ ജന്മത്തിന്റെ ഒരു ചില. അതുകൊണ്ട് വൈരാഗ്യം ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് മുക്തി ലഭിക്കില്ല, മോചനമില്ല, അവന് അറ്റാച്ച്ഡാണ്, അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണ്. ഇതിലാണ് ഇപ്പൊ നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന എന്താണെങ്കിൽ 5 പ്രധാന യജ്ഞങ്ങളാണ്, 5 മഹായജ്ഞങ്ങൾ. എന്നിട്ട് പറയുമ്പോൾ ഈ കാര്യം തന്നെ പറഞ്ഞ കഥയിലോട്ട് തന്നെ വരും.
ഇനി നമുക്ക് പറയണ്ട, ഇപ്പൊ ഞാൻ പറഞ്ഞു അഞ്ച് അല്ല നാല് ആശ്രമങ്ങളാണ്, നാല് സ്റ്റേജസ് സന്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ പഠിപ്പിച്ചത് ഹിന്ദു ധർമ്മത്തിലുള്ള പഞ്ച മഹായജ്ഞങ്ങളാണ്. അതിലെ ആദ്യത്തെ യജ്ഞമാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാല് പണ്ട് കാലത്താണ് വേദ പഠനം, വേദങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ ഇപ്പൊ കാലത്ത് നമുക്ക് വേദങ്ങളൊന്നും അങ്ങനെ പഠിക്കാൻ, വേദമായിട്ട് പഠിപ്പിക്കാനോ ഉപനിഷത്തായിട്ട് പഠിപ്പിക്കാനോ ഒന്നും ഇല്ല ആൾക്കാര്. ഇപ്പൊ നമ്മൾ ഇത്തരം ചില സത്സംഗങ്ങളില് ചിലെല്ലാം നമുക്കെല്ലാം പറഞ്ഞു തരുന്നു എന്ന് മാത്രം. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, പല പല ഗ്രന്ഥങ്ങളുണ്ട്, രാമായണം, മഹാഭാരതം, ഗീത, അങ്ങനെ എത്രയോ എത്രയോ മുത്തുമണികൾ നമ്മുടെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം പഠിക്കൂ, എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറിച്ച് വായിക്കും. അതിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ അവിടെ കിടക്കുന്നു, അത് നമ്മൾ ചെയ്യാം. അതിനാണ് നമ്മൾ പറയണത് ബ്രഹ്മയജ്ഞം. 10 മിനിറ്റ് എങ്കിലും ഒരു ദിവസത്തിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്യാം, അതിനാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ഹിന്ദു അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള അടുത്ത ഒരു യജ്ഞമാണ് ദേവയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാവിലെ കുളിക്കണം. കുളി കഴിഞ്ഞ് ഒരു ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സന്നിധി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഹിന്ദുവിന്റെ കാര്യം തന്നെയാണ്, ഹിന്ദു ധർമ്മ പരിചയമാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ പേര് തന്നെ തുടക്കത്തില്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ ആണ് പറയണത്. അപ്പൊ ഒരു വിളക്ക് കത്തിക്കുക, വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് രണ്ട് നാമം ചൊല്ലുക, ഇതെല്ലാം പറയാൻ നമ്മുടെ ഒരു വേറൊരു തലമുറ നമ്മളെ നോക്കി കാണുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതിന് ടൈമുണ്ട്. അതിനു വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി പറയാം ഞാൻ. ഇതൊരു ഒരിക്കൽ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ വീട്ടില് ഒരു അച്ഛൻ രണ്ടു അല്ല അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ താമസിക്കുന്ന ഒരു വീട്, അച്ഛന്റെ അച്ഛനും ഉണ്ട് അവിടെ. അങ്ങനെ ഒരു ഫാമിലി, ഫാമിലിയില് ഈ അച്ഛനെ, അതായത് ഈ വലിയ ആള് അച്ഛനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഈ അച്ഛന് 10-80 വയസ്സായി, ഒട്ടും ശ്രദ്ധിക്കാതെ, കാരണം പ്രായമായിപ്പോ അയാൾക്ക് രൂപത്തിൽ വ്യത്യാസം വന്നു, അസുഖങ്ങളുണ്ട്. അപ്പൊ ആര് വീട്ടിൽ കയറി വന്നാലും അയാളുടെ മുകളിൽ കയറി പോകാൻ പറഞ്ഞു, എവിടെയെങ്കിലും കോണ്ടറിൽ പോകാൻ പറഞ്ഞു, ആരും കാണണ്ട ആളെ, കാരണം കാണാൻ ഭംഗിയില്ല. അങ്ങനെ തീരെ മോശമായിട്ടില്ല, ഇയാളെ ഭാര്യയുടെ വാക്ക് കേട്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പാവ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, പക്ഷെ ഇസ് ഫോഴ്സ്ഡ്. അപ്പോ അച്ഛനെ ഒന്നും ശ്രദ്ധിക്കാതെയാണ്. അപ്പൊ അച്ഛന് കഞ്ഞി കൊടുക്കാനായിട്ട് ഒരു ഒരു ചെറിയൊരു പാത്രമുണ്ട്, ഒരു അലുമിനിയം പാത്രം. അതൊന്നും ക്ലീൻ അല്ല, വെരി അൺക്ലീൻ. അതിലാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓടിപ്പോയി ഇടുവരി, ഈ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കണോ, അങ്ങനെ അച്ഛനിരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ്, അങ്ങനെ കൊലങ്ങൾ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ട് അത് അച്ഛനൊരു പ്രധാനം കൊടുക്കാതെ വളരെ ബുദ്ധിമുട്ടിപ്പിച്ച് അങ്ങനെ ജീവിപ്പിക്കുകയാണ്. അടിയിടിയൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ മോശമായ ഹീനമായ രീതിയിൽ കൊണ്ട് അങ്ങനെ നടക്കുന്ന, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്. ആ വീട്ടില് കുറേച്ച് കഴിയുമ്പോൾ ഈ അച്ഛൻ മരിച്ചു പോവാണ്. ആ മരിച്ചു പോകുമ്പോൾ ഈ ഈ അവിടെ ഇരിക്കുന്ന ഈ മകൻ, ഒരു 5 വയസ്സായ ഒരു മകനുണ്ട് അവിടെ. ആ മകൻ ഈ മരിച്ചു കഴിഞ്ഞപ്പോ പല സാധനങ്ങളും ഗാർബേജിലേക്ക് ഇവര് ഗ്ലൗസ് എടുത്തിട്ട് കളയാണ്. അച്ഛന്റെ സാധനങ്ങൾ തൊടാൻ പോലും അരക്കാവുന്ന സാധനങ്ങളായിട്ട് അച്ഛനങ്ങൾ പോയതോടെ എല്ലായിടത്ത് ഗാർബേജിൽ കളയുമ്പോൾ ഈ പയ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പയ്യൻ ഓടി വന്ന് അച്ഛന് കൊടുക്കുന്ന ആ ഒരു അലുമിനിയ പാത്രമുണ്ട്, ഫംഗസ് ഒക്കെ ആയിട്ട് ഭയങ്കര ക്ലാവൊക്കെ പിടിച്ചിട്ട് അത് ഓടി കയറി പിടിക്കുന്നു. അത് കയറി പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്താൽ അത് കൊടുക്കണില്ല, അതിങ്ങനെ എനിക്കത് വേണം എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടും പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവർക്കെല്ലാം ഭയങ്കര ദേഷ്യം വരും, എന്തിനാണ് എന്താ എന്ന് ചെയ്യണേ, എന്നിട്ട് ഇവനെ അടിക്കലും ക്ലീനാക്കലും ഒക്കെയാണ് അവന്റെ ഇതെല്ലാം മോശമായ, അതൊന്നും തൊടാൻ പാടില്ലായിരുന്നു, നിനക്ക് അസുഖം വരും എന്നൊക്കെ പറഞ്ഞ് അച്ഛനും ഭക്ഷണം കൊടുത്തിരുന്ന പാത്രമായിരുന്നു നോക്കണം. അപ്പൊ അവസാനം ഈ പയ്യനോട് ചോദിക്കുക, എന്താ അതെന്ന് ചോദിക്കും, ഇങ്ങനെ നീ ഇത് കരഞ്ഞു വിട്ടുകണില്ല പറയും, അറിയാലോ ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാല് എന്താണെങ്കിൽ അത് മറ്റൊരാൾക്ക്, മറ്റ് കുട്ടികള് നമ്മളെ വാച്ച് ചെയ്യണമെന്നുള്ളതാണ് അതിന്റെ മീനിങ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ പുറകിലൊരു കണ്ണുകളുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ എങ്ങനെ ഇരിക്കണോ ഏകദേശം അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കുട്ടികളും വളരുന്നത്. അപ്പോ അതാണ് പിതൃയജ്ഞം, പിതൃയജ്ഞം. നമ്മൾ അച്ഛനമ്മമാരെ നല്ലപോലെ ശ്രദ്ധിച്ച് ജീവിക്കുക, നമ്മളെക്കാൾ ഉപരിയായിട്ട് അവരെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ആരെങ്കിലും രക്ഷിക്കാനും വരും, തനിച്ചു വരും. അതാണ് നമ്മൾ കർമ്മഫലം എന്ന് പറയലേ, നമ്മൾ എന്ത് ചെയ്യുന്നു അതിനുള്ള പ്രതിഫലമായിട്ട് എന്ന് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ അതാണ് ഈ പിതൃയജ്ഞം. വയസ്സായ ആൾക്കാരെ വൃദ്ധസദനങ്ങള് അങ്ങനത്തെ സാധനങ്ങള്
ബുദ്ധസദനങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, അത് ഉണ്ടാകാതിരിക്കാനുള്ള പ്രയത്നമാണ് വേണ്ടത്. അതോ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ ഇത് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അടുത്താണ് നൃയജ്ഞം, അതായത് മനുഷ്യരെ സഹായിക്കുക. അതാണ് പ്രാക്ടിക്കൽ ഫിലോസഫി എന്ന് പറയണത് തന്നെ അതാണ്. അതായത് വർഷിപ്പ് ദി ലിവിങ് ഗോഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. വാട്ട് ഈസ് ദി ലിവിങ് ഗോഡ്? ലിവിങ് ഗോഡ് ഈസ് ദി പീപ്പിൾ ഹു റിയലി നീഡ്സ് ഹെൽപ്പ്. അവരെ സഹായിക്കുക, അതാണ് ശരിയായിട്ടുള്ള ആധ്യാത്മികത. നമ്മൾ അമ്പലത്തിൽ പോയി ഇങ്ങനെ വർഷിപ്പ് അതൊന്നും അല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് പ്രാക്ടിക്കൽ അല്ലതാണ്. നമ്മൾ ആരെ കാണുന്നു നമ്മുടെ മുമ്പിൽ, ദർ നീഡ് ഹെൽപ്പ്. ദാറ്റ് ഈസ് കോൾഡ് വർഷിപ്പിംഗ് ദി റിയൽ ഗോഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എവറി ഡേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും, അതാണ് പറയുന്നത് നൃയജ്ഞം. പിന്നെ തന്നെ ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന, നമ്മുടെ ചുറ്റിനും കാണുന്ന പക്ഷി മൃഗാദികളെ, നമ്മുടെ വീടിനായിട്ട് ഇങ്ങനെ ചുറ്റിലൊക്കെ വരും പക്ഷികൾ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ചുറ്റുവട്ടത്ത്, അതിനൊക്കെ ഭക്ഷണം കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതിന് പണ്ട് കോലം വരയ്ക്കലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് ഉറുമ്പിന് അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൊടുക്കേണ്ട ഭക്ഷണമായിരുന്നത്. കാരണം പറയുന്നു, ഒരു ഉപനിഷത്തിൽ പറയുന്നു, ഇങ്ങനെ വരുന്ന പക്ഷി മൃഗാദികളൊക്കെ തന്നെ ഒരു പക്ഷേ നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്ന നിങ്ങളുടെ പുരാണ പിതൃക്കളായിരിക്കുന്നു. അതായത് ഇപ്പൊ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ നിങ്ങളോട് വളരെ സ്നേഹം ഉണ്ടായിരുന്നിരിക്കും. ആ വിട്ടുപോവാൻ, മരിക്കുമ്പോ വിട്ടുപോവാനുള്ള ബുദ്ധിമുട്ടിലെ പോയതാണ് അത്. അവർക്കൊക്കെ എന്തോ പറയാനുണ്ടായിരുന്നു നിങ്ങളോട്. ആ പറയാനുള്ള വെമ്പണ സമയത്താണ് അവർ മരിച്ചുപോയത്. ആ വെമ്പുള്ള കോണ്ടുകൊണ്ട് നിങ്ങളെ കാണാൻ നിങ്ങളുടെ ചുറ്റിന് നിൽക്കുകയാണ് അവര്. ഒരുപക്ഷെ ഒരു മൃഗത്തിന്റെ രൂപത്തിലോ ഒരു ഉറുമ്പിന്റെ രൂപത്തിലോ ഒരു പക്ഷിയുടെ രൂപത്തിലൊക്കെ ആകാം എന്നാണ് പറയണത്. അതിനൊന്നും പ്രൂഫൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹൈന്ദവ പ്രകാരത്തിൽ പലതും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വന്നു ചേരുന്നവരായിരിക്കാം ഇതെല്ലാം. അപ്പൊ അതിനെല്ലാം നമ്മൾ സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക, അവന് ഉപദ്രവിക്കാതിരിക്കുക. പണ്ടല്ലേ പട്ടി ഒന്നും കല്ലെടുത്തെറിയിലൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത്, അതൊന്നും ചെയ്യാതിരിക്കുക. അതിനൊക്കെ വേദനയുണ്ട്, അതിനൊക്കെ ഓരോ ഭാവങ്ങളുണ്ട്, അതെല്ലാം നമ്മുടെ തിരിച്ചു വരും അത്. അപ്പൊ അതിനെയൊക്കെ സഹായിക്കുക. അപ്പോ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്കായിട്ട് സ്പെൻഡ് ചെയ്താൽ ഇതെല്ലാം മനനം ചെയ്യാനായിട്ട് പറ്റും. 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുക അങ്ങനെ. അപ്പോ അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് മനുഷ്യൻ, നമുക്ക് നമ്മുടേതായിട്ടൊരു 5 നിമിഷം വേണം. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല, നമുക്ക് മനനം ചെയ്യാത്തിടത്തോളം കാലം, മനുഷ്യൻ മനനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള, എന്നാലേ നമ്മൾ ഉയരുള്ളൂ, അല്ലെങ്കിൽ ഉയരില്ല നമ്മൾ ശരിക്കും. അപ്പൊ നമ്മൾ അത് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പൊ സത്യം വധ, എപ്പോഴും നമ്മൾ സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. അപ്പൊ സത്യം മാത്രം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ. കാരണം ധർമ്മം മാത്രം ചെയ്താലല്ലേ നമുക്കിനി സത്യം പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അസത്യമായി പോയില്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണമല്ലോ, എന്നാലേ സത്യം പറയും. അപ്പൊ ഇതെല്ലാം കൂടി ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം. അതുപോലെ ഹിംസ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. അങ്ങനെ ഇത്തരം ചില ചില സംഗതികളാണ്, കുറേ ഉണ്ട് ഇതില്. ഇതുപോലെ ഹൈന്ദവ സംസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഓരോ ഘടകങ്ങളും കൊച്ചു കൊച്ചായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓരോ ആഴ്ചയിലും ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒരു വിളക്ക് കത്തിക്കുന്ന വിളക്ക് കത്തിക്കും ദിവസമായി, കുളിച്ചില്ലേ അത് കുളിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാല് ഒരു കൊല്ലം കൊണ്ട് 54 ആഴ്ച ഉണ്ടെങ്കിൽ, അല്ലെ 52 ആഴ്ചയിൽ, നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ നമ്മളെ ഉയർത്തും. അതാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ. നമ്മൾ അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ നമുക്കിനിപ്പോ ഒന്നും സമയമില്ല. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം